ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഈസി മാത്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മകളെ, ഞാൻ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു 8 മാർക്കോളം അല്ലെങ്കിൽ ഒരു 10 മാർക്കിന്റെ അടുത്ത് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്നത്. പല കുട്ടികളും വിചാരിക്കുന്നത് ഇത് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, ഞാൻ കാണുന്നില്ല, സ്കിപ്പ് ചെയ്യാൻ. മക്കളെ, ഇതിലും ഒരു ട്രിക്ക് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് നമുക്ക് പറയാനുണ്ട്. സോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ടും കാണുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കും മലയാളം മീഡിയം കുട്ടികൾക്കും കൃത്യമായിട്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ഒരു പേടിയും പേടിക്കേണ്ട, പരമാവധി നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇതൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു 8 മാർക്ക് അല്ലെ 10 മാർക്ക് പ്രതീക്ഷിച്ചോ, ഞാനൊരു ചോദ്യം പറയും, ആ ചോദ്യം 100% നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. മക്കളെ ശ്രദ്ധിച്ചോ, മലയാളം മീഡിയം കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചോദ്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ എന്താക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും അടിച്ചു പൊളിക്കുക. സോ മക്കളെ, ചോദിച്ചോ, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇൻ എ ക്ലാസ്, ഒരു ക്ലാസ്സിൽ. ഓക്കെ, മലയാളം മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കാൻ, ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം കുട്ടികൾക്ക് വേറെ ക്വസ്റ്റ്യൻ പെട്ടുണ്ട് കേട്ടോ, കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. ഒരു ക്ലാസ് റൂമിൽ 7 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ കുട്ടിക്കും, 7 കുട്ടികൾക്കും കിട്ടിയ മാർക്ക്. മക്കളെ, ഈ ചാപ്റ്ററിൽ 4 ടോപ്പിക് ആണ് പഠിക്കേണ്ടത്. അതിൽ ഒന്ന് മീൻ അഥവാ മാധ്യം. ഓക്കെ, രണ്ടാമത്തേത് മീഡിയൻ അഥവാ മധ്യം. ഓക്കെ, അങ്ങനെ 2 ടോപ്പിക് ആണ് ഇതിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ നിന്ന് വരുന്ന ചോദ്യം ഇതിൽ നിന്നും 2 മാർക്കിനും ഇതിൽ നിന്നും 6 മാർക്കിനുമാണ്. ഓക്കെ, അങ്ങനെ 8 മാർക്കിനാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഈ ചാപ്റ്റർ നിന്ന് വരാറുള്ളത്. സോ മക്കളെ, ഇതിൽ നിന്നും 3 തരത്തിലാണ് ചോദ്യം വരിക. മീഡിയം അഥവാ മധ്യമം കാണാൻ 3 തരമുണ്ട്, 3 മോഡലുണ്ട്. അതിൽ 3ാമത്തെ മോഡൽ ചോദ്യമാണ് സ്ഥിരമായിട്ട് എക്സാമിന് ഉണ്ടാവാറുള്ളത്. 3ാമത്തെ മോഡൽ ചോദ്യം അതേതാണെന്ന് ഞാൻ പറയാം. ഇത് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ചോദിച്ചാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ആ ചോദ്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് കടക്കാൻ പോവുകയാണ്. ഒരു ചോദ്യം ഇതിൽ നിന്ന് ചോറായിട്ട് ഉറപ്പിച്ചു, 2 മാർക്ക്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ആദ്യത്തെ ചോദ്യം തന്നെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ കുട്ടികളുടെ മാർക്ക് എഴുതി, എന്നിട്ട് നിങ്ങളോട് ചോദിക്കാണ് കാൽക്കുലേറ്റ് ദ മീൻ ഓഫ് ദി സ്ക്വയർ അഥവാ മാധ്യം കാണാൻ. ഓക്കെ, മീൻ എന്ന് പറഞ്ഞാലും മീഡിയൻ എന്ന് പറഞ്ഞാലും ആവറേജ് ആണ് അഥവാ ശരാശരിയാണ്. അപ്പൊ മാധ്യം കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സംഖ്യകളും തമ്മിൽ കൂട്ടുക. 15, 10, 25, 16, 12, 9, 11 കൂട്ടുക. എന്നിട്ട് ആകെ എത്ര എണ്ണം ഉണ്ട് നോക്കുക, ആകെ 7 എണ്ണമാണ്. അപ്പൊ എത്ര കിട്ടും, 15, 10, 25, 50, 66, 68, 78, 78, 10, 88 ആണ്. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടി, 88/7. കൂട്ടിയത് തെറ്റിയുണ്ടോ നോക്കട്ടോ. 15, 25, 50, 50, 60, 66, 68, 78, 79, 80, 81, 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
പത്ത് ഏഴ് 11 ഏഴ് 77 12 ഏഴ് 84 12 എണ്ണം കിട്ടും, 84 കിട്ടും. ശേഷം 4 40 ശിഷ്ടം 4 28. ഓക്കെ, അപ്പോൾ 40 നാലെണ്ണം, 4 28 30 5 12.5. അപ്പൊ ഇതിന്റെ ആൻസർ എത്ര? 12.5 ആണ്. ഓക്കെ, അങ്ങനെ ഒരു രണ്ട് മാർക്കിന്റെ ഉത്തരം ഇവിടെ കഴിഞ്ഞു. ചിലപ്പം ഇതേ ചോദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് രണ്ട് മാർക്കിന്റെ മറ്റൊരു ചോദ്യം മീഡിയൻ കാണാൻ ചോദിക്കും, അതാ മധ്യമം. ഓക്കെ, മധ്യമം കാണാൻ പറഞ്ഞാൽ ഒരു പണിയില്ല മക്കളെ. മധ്യമം കാണാൻ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? അതിന്റെ എല്ലാത്തിനെയും നിങ്ങൾ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ ചെയ്ത ആരോഹണ ക്രമോ അല്ലെ അവരോഹണ ക്രമോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ചെറിയ നമ്പറിൽ നിന്നും വലിയ നമ്പറിലേക്ക് ഏതാണ്? ആദ്യം തന്നെ 9 ഏറ്റവും ചെറുത്, 9 പിന്നെ 11 ചെറുത്, 11 പിന്നെ 12 സോറി 10 ഉണ്ടല്ലേ അതിൻ്റെ ഇടയിൽ, 9 കഴിഞ്ഞാൽ 10 ഉണ്ട്, 10 11 12 ആ ഓരോന്ന് വെട്ടി വെട്ടി പോയാൽ പ്രശ്നം കഴിഞ്ഞു. 9 10 11 12 ഏതാ ഏതാ വിട്ടു കഴിഞ്ഞെങ്കിൽ പറയാൻ പറ്റും. പിന്നെ 15 16 ആണ്. ഓക്കെ, അങ്ങനെ മൊത്തം എത്തുന്നുണ്ട്, 1 2 3 4 5 6 2 4 6 എണ്ണായിട്ടുള്ള ഏണല്ലേ, ഏതോ ഒന്ന് വിട്ടു കിട്ടണല്ലോ. യെസ്, 25 ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ വെട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടി 25. ഓക്കെ, അപ്പൊ മൊത്തം 7 ഉണ്ട്. നമുക്കറിയാം 7 എണ്ണമാണെങ്കിൽ, ഒറ്റ സംഖ്യയാണെങ്കിൽ അവിടെ കറക്റ്റ് ആയിട്ട് ഒരു മധ്യപദമാണ് ഉണ്ടാവും, അഥവാ മിഡ് പോയിന്റ്. അത് ഏതാന്ന് വെച്ചാൽ 7-നോട് 1 കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. 8-ന്റെ പകുതി 4 അപ്പൊ 4-ാമത്തെ ആളാണ് മിഡ് പോയിന്റ് ആയിട്ട് വരാം. നോക്കി നോക്കൂ, 1 2 3 4 4-ാമത്തെ ആൾ എത്ര? 12. സോ മധ്യമം സമം 12. പരിപാടി കഴിഞ്ഞു, 2 മാർക്കായി. ഓക്കെ, അപ്പൊ മാധ്യമം അഥവാ മീൻ ചോദിച്ചാൽ എല്ലോടി കൂട്ടാം, ആകെ എണ്ണം കൊണ്ടായിരിക്കാം ആൻസർ കിട്ടി. മീഡിയൻ അഥവാ മധ്യമം ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആരോഹണ ക്രമത്തിലോ അവരോഹണ ക്രമത്തിലോ എഴുതുക. എന്നിട്ട് ഒറ്റ സംഖ്യ ആണെങ്കിൽ, ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ കറക്റ്റ് നടുവിൽ ഏതാ വരുന്നത് നോക്കുക, അത് എഴുതാം. ഓക്കെ, 12. ഇനി ഇരട്ട സംഖ്യ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ഇപ്പോൾ ഒരു 30 കൂടി ഉണ്ടെന്ന് കൂടിക്കോളൂ, അപ്പൊ എൻ എത്തിക്കളുടെ എത്ര കിട്ടുക? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് നടുവിൽ രണ്ട് നമ്പർ ഉണ്ടാവും. ഇപ്പൊ 12 15 ആയിരിക്കും നടുവിൽ വരും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 12 15 കൂട്ടുക, എന്നിട്ട് പകുതി എടുക്കുക. അതായത് 27-ന്റെ പകുതി വരും, 13.5. ഓക്കെ ആണോ? അപ്പൊ ഇരട്ട സംഖ്യ ഈവൻ നമ്പർ തന്നെ നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ അല്ലാതെ ചെയ്യണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
സോ മക്കളെ ഞാൻ ഇനി അടുത്ത ടോപ്പിക്കിലേക്കാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നന്നായിട്ട് ശ്രദ്ധിക്കാം. ഇതുവരെ ക്ലിയർ ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. മക്കളെ മറ്റൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നിങ്ങളുടെ മുന്നിൽ ഇനി ബാക്കിയുള്ളത്. സൈലം നിങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് വെക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്താക്കണം, നന്നായിട്ട് പഠിച്ച് എഴുതി വരണം. ഓക്കെ, പഠിച്ച് എഴുതി പഠിക്കണം. ഞാൻ ഇന്ന് ഇന്ന് രാത്രി നമ്മുടെ സൈലം എസ് എസ് സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. അതിലേക്ക് വരിക. രാത്രി 7:30 മുതൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇന്ന് രാത്രി 7:30 നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. പിറ്റേന്ന് രാവിലെയും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. ആ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നല്ലാതെ നിങ്ങൾക്ക് ചോദ്യം പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, സോ മക്കളെ ഇതിന്റെ അടുത്തൊരു ഭാഗമാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികളുള്ള ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ചെയ്യാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കാണ് ഞാൻ പറയുന്നത്, മക്കളെ ശ്രദ്ധിച്ചോളൂ. രണ്ട് രീതിയാണ് ഈ മീഡിയം ഉള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞു എന്ത് മൂന്ന് തരത്തിലാണ് ചോദ്യം ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ മോഡൽ ഏതാണ്, ഇതാണ്. അവിടെ പോയി യെസ് ഇതാ ഒന്നാമത്തെ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, നേരിട്ട് കൂട്ടുക പൈ എടുക്കുക. രണ്ടാമത്തെ മോഡൽ, മീഡിയയിൽ ആദ്യത്തെ മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തു, ആരോഹണക്രമം അല്ല ഓരോക്രമം, അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ മോഡലാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആ രണ്ടാമത്തെ മോഡൽ ശ്രദ്ധിച്ചോളൂ മക്കളെ, ഇതാണ് ആ രണ്ടാമത്തെ മോഡൽ. വെരി സിമ്പിൾ ആണ്. ഇതുപോലൊരു ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ ശ്രദ്ധിച്ചോളൂ. അപ് ടു ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ അപ് ടു എന്ന് എഴുതാം, അപ് ടു 500, അപ് ടു. മലയാളം മീഡിയക്കാരാണെങ്കിൽ എന്ത് എഴുതണം, വരെ എന്ന് എഴുതാം, വരെ 500 വരെ, 600 വരെ. ഓക്കെ, ഇതുപോലെ. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇതുപോലുള്ള ഒരു ഡാഷ് ഇട്ട് തന്നു, 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ. ഇങ്ങനെ വന്നാൽ മലയാളം മീഡിയക്കാർ എഴുതേണ്ടതാ 10-ൽ കുറവ്, 10-ൽ കുറവ്, 20-ൽ കുറവ്, 30-ൽ കുറവ്, ഇങ്ങനെ എഴുതണം. ഇംഗ്ലീഷ് മീഡിയക്കാരാണെങ്കിൽ ബിലോ 10, ബിലോ 20, ബിലോ 30. അതാണ് മാറ്റം, ആകെയുള്ള മാറ്റം. ഓക്കെ, അത് നമുക്ക് അതിലേക്ക് വരാം. സോ മക്കളെ ഇതുപോലെ എഴുതാം, മലയാളം മീഡിയക്കാർ ഇംഗ്ലീഷ് മീഡിയക്കാർ അപ്റ്റു എന്ന് എഴുതാം, മലയാളം മീഡിയക്കാർ എന്ത് ചെയ്താൽ വരെ എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെ പുതുതായിട്ട് ഒരു കള്ളി രൂപീകരിക്കാം. വെരി സിമ്പിൾ ആട്ടോ. എന്നിട്ട് ഇതേ ഹെഡിങ് തന്നെ കൊടുത്താൽ, ഇതേ ഹെഡിങ് തന്നെ ഇവിടെ കൊടുക്കുക, ഒരു കുഴപ്പമില്ല, ഇതേ ഹെഡിങ് തന്നെ ഇവിടെ കൊടുക്കാം. ഓക്കെ, ആൻസർ കഴിയാനായി മക്കളെ ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം 500 വരെ എത്ര ആൾക്കാരുണ്ട്, 5 ആൾക്കാരുള്ളത്. ഓക്കെ, 600 വരെ 8 ആൾക്കാരുണ്ട്, 700 വരെ 12 ആൾക്കാരുണ്ട്, 800 വരെ 22 ആൾക്കാരുണ്ട്, 900 വരെ 27 ആൾക്കാരുണ്ട്, 1000 വരെ 32-3 ആൾക്കാരുണ്ട്, 11,000 വരെ, സോറി, 1100 വരെ 35 ആൾക്കാരുണ്ട്. അപ്പൊ ലാസ്റ്റത്തെ നമ്പർ എത്ര നോക്കാം, 35 ആണ്, ഒറ്റ സംഖ്യയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ 35-നോട് ഒന്ന് കൂട്ടാം, എന്നിട്ട് പകുതി എടുക്കാം അല്ലേ. 7 10 ആണ് അതിനോട് ഒന്ന് കൂട്ടി പകുതി എടുക്കാം, അങ്ങനെ അല്ലേ 4 കിട്ടിയത്. അപ്പൊ 36 പകുതി എത്ര, 18 ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, 18-ാമത്തെ ആളുടേതാണ്. ചോദ്യം ചോദിക്കും 8-ാമത്തെ പൊസിഷനിലെ ആൾക്കാരെ എത്ര ചോദിക്കുന്നുണ്ട് അല്ലേ. വേജ് ഓഫ് ദി ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേജ്, വാട്ട് ഇസ് ദ ഡെയിലി വേജ് ഓഫ് ദി വർക്കർ ആറ്റ് ദി 8th പൊസിഷൻ. 8-ാമത്തെ ആളുടെ ഇത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, 8-ാമത്തെ ആളുടെ ഇത്. അപ്പൊ 8-ാമത്തെ ആളുടെ കിട്ടാൻ ഇവിടെ കിട്ടിയിട്ടോ, 8-ാമത്തെ ആൾ എത്ര, 600 ആണ്, ഒന്നാമത്തേന് ആൻസർ ആയി. ഓക്കെ, പിന്നെ നിങ്ങളോട് ചോദിച്ചത് എന്താണ്, പൊസിഷൻ ടേക്കൺ ആസ് ദി മീഡിയൻ. ഏത് ആണ് മീഡിയൻ ആയിട്ട് അഥവാ മധ്യമമായിട്ട് കണക്കാക്കുന്നത്, മധ്യമമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആരുടെ 18. ഓക്കെ, അത് ക്ലിയറാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദ്യം ഇതുപോലെ ചിലപ്പോൾ ചോദ്യം ഉണ്ടാവില്ല കേട്ടോ, ചോദിച്ചാൽ പറയാണ്. ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, 8-ാമത്തെ ആളുടെ എത്രാന്ന് ചോദിച്ചിട്ടുണ്ട്, 600 എഴുതിയാൽ മതി. 8-ാമത്തെ ആളുടേതാണ് നമ്മൾ മധ്യമായിട്ട് കാണുന്നത്, അതാ മീഡിയൻ ആയിട്ട് കാണുന്നത്, 18 ആണ്. അടുത്ത ചോദ്യം മീഡിയം കാണാനാണ് ചോദിച്ചത്, മധ്യമം കാണാൻ. ഇതുപോലെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് 6 മാർക്കൊക്കെ പ്രതീക്ഷിക്കാം. അത് വളരെ സിമ്പിളാണ് മക്കളെ. 18-ാമത്തെ ആളെ എവിടെ വരുന്നത് നോക്കാം. ഈ 12-ൻ്റെയും 22-ൻ്റെയും ഇടയിലാണ് 18-ാമത്തെ ആൾ വരുന്നത്. അതൊന്ന് കള്ളിയിലാക്കി വെക്കാം. ഓക്കെ, 12-ൻ്റെയും 22-ൻ്റെയും ഇടയിലാണ്. ആൻസർ കഴിഞ്ഞു മക്കളെ. ഈ വരുന്നതിൽ അടിയിലുള്ള നമ്പർ ഏതാ നോക്കാം, 800. സോ അതങ്ങ് എഴുതി വെച്ചാൽ എന്തായി, ഫുൾ മാർക്കായി, ഇത്രയും. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, ഇതുപോലെ കള്ളില്ലാത്തതാണ് വരുന്നതെങ്കിൽ, ഇത് മാത്രമാണ് വരുന്നതെങ്കിൽ ഇത്രയും മെത്തേഡുള്ളൂ. ഇതുപോലെ നിങ്ങൾ എന്താക്കുക, വരെ വരെ എന്ന് എഴുതുക, അപ്പോൾ ഒരു ആൻസർ കിട്ടും. അതിൽ നിന്നും നമുക്ക് ഏതാണ് ആവശ്യം, 18-ാമത്തെ ആവശ്യം, അത് എവിടെ വരുന്നത് നോക്കാം. എൻ്റെ അടിയത്തെ നമ്പർ ഏതാണ്, അത് ഇത്ര എഴുതുക, ഫുൾ മാർക്കാണ്, 100% ഉറപ്പാണ്. ഇതാണ് എൻ്റെ ട്രിക്ക്. ഓക്കെ, എന്നാൽ ഏറ്റവും ലാസ്റ്റത്തെ വെരി 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 ഇമ്പോർട്ടൻ്റ്, ഇതാണ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, 6 മാർക്കിന് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കാണുന്നത്. സോ മക്കളെ ഈ ചോദ്യം നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇതേപോലെ ഇത് തന്നെ മലയാളത്തിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ, ഇതേപോലെ ഒരു കള്ളി വരയ്ക്കാം. ഓക്കെ, ഇതേ ഹെഡിങ് തന്നെ, ഒരു മാറ്റം വേണ്ട, ഹെഡിങ് ഒന്നും മാറ്റണ്ട. ഓക്കെ, കുട്ടികളുടെ എണ്ണം തന്നെ കൊടുക്കാം. നമുക്കറിയാം 10 വരെ ഇതൊക്കെ അങ്ങ് ഒഴിവാക്കാം. 10 വരെ, 10-ൽ കുറവ്, 10-ൽ കുറവ്, ബിലോ 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 ബിലോ, അഥവാ കുറവ് കുറവ് കുറവ്, 10-ൽ കുറവ്, 20-ൽ കുറവ്, 30-ൽ കുറവ്, അങ്ങനെ ചെയ്താം. നമുക്കറിയാം 10-ൽ കുറവ് 5 ആൾക്കാരാണ്, 20-ൽ കുറവ് 9-14 ആൾക്കാരാണ്, 30-ൽ കുറവ് 24 ആൾക്കാരാണ്, 40-ൽ കുറവ് 24-31 ആൾക്കാരാണ്, 50-ൽ കുറവ് 35 ആൾക്കാരാണ്. ഓക്കെ, ഇപ്പൊ ചെയ്ത അതേപോലെ ആദ്യത്തെ ചോദ്യം, മധ്യമ മാർക്ക് 8-ാമത്തെ കുട്ടിയുടേതാണെന്നാണ്. അപ്പൊ എന്ന് 35 ആണ്, അപ്പൊ 8-ാമത്തെ കുട്ടിയുടേതാ മധ്യമം അഥവാ മീഡിയം ആയിട്ട് എടുക്കുക, 35-നോട് ഒന്ന് കൂട്ടുക, പകുതി എടുക്കുക.
പതിനെട്ട്. അപ്പൊ ഒന്നാമത്തെ ആൻസർ കിട്ടി പതിനെട്ട്. ഇമ്പോർട്ടൻ്റ് ഇങ്ങനെ തന്നെ ആട്ടോ എക്സാമിന് ചോദിക്കാം, ഇങ്ങനെ തന്നെയാണ് എക്സാമിന് ചോദിക്കുക. അപ്പൊ പതിനെട്ടാമത്തെ എവിടെ വരുന്നത് നോക്കാം. പതിനെട്ടാമത്തെ പതിനാലിൻ്റെ ഇരുപത്തിനാലിൻ്റെ ഇടയിലാണ്, പതിനാലിൻ്റെയും ഇരുപത്തിനാലിൻ്റെയും ഇടയിലാണ്. അതിനർത്ഥം അതിൻ്റെ വിഭാഗം വരുന്നത് ഇരുപതിൻ്റെയും മുപ്പതിൻ്റെ ഇടയിലാണ്. പതിനാലിൻ്റെ ഇരുപത്തിനാലിൻ്റെ ഇടയിലാണല്ലോ മധ്യമ വിഭാഗം അഥവാ മീഡിയം വരുന്നത്. മീഡിയം റേഞ്ച് നോക്കി നോക്കൂ, വിച്ച് ഇസ് ദ മീഡിയം ക്ലാസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കിട്ടും പതിനാലിൻ്റെ ഇരുപത്തിനാലിൻ്റെ ഇടയിലാണെങ്കിൽ ഇരുപതിൻ്റെയും മുപ്പതിൻ്റെ ഇടയിലാണ്, അതാണ് മധ്യമ വിഭാഗം. ഇരുപതിൻ്റെയും മുപ്പതിൻ്റെ ഇടയിൽ, അതായത് നമുക്ക് കിട്ടാൻ പോണ ഉത്തരം ഇരുപതിൻ്റെയും മുപ്പതിൻ്റെ ഇടയിലായിരിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, മധ്യമ വിഭാഗത്തിൽ എത്ര കുട്ടികളുണ്ട്, എത്ര കുട്ടികളുണ്ട് നോക്കാൻ പറഞ്ഞാൽ പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ എത്ര കുട്ടികളാണ്, പതിനാല് ടു ഇരുപത്തിനാല് വരെ എത്ര കുട്ടികളാണ്, പത്ത് കുട്ടികളാണ്. അപ്പൊ ഇത് പത്ത് കുട്ടികൾ എന്ന് എഴുതാം. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഈ ചോദ്യം ചോദിക്കില്ല, ഈ ചോദ്യം ചിലപ്പോൾ ചോദിക്കില്ല, പക്ഷേ ഈ പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. ഒന്ന് ഇത് ചോദിക്കും, ഒന്ന് ഇത് ചോദിക്കും, ഒന്ന് ഇത് ചോദിക്കും. ഈ മൂന്ന് ചോദ്യമാണ് പരീക്ഷയ്ക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവാറുള്ളത്. ബാക്കി രണ്ട് ചോദ്യങ്ങൾക്ക് അറിയില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ നോ പ്രോബ്ലം. ഈ മൂന്ന് ചോദ്യം ഷുവർ ആയിട്ടും പ്രതീക്ഷിച്ചോ. ഒന്നാമത്തെ എത്രാമത്തെ കുട്ടിയുടെതാണ് ചോദിക്കും, അത് നമുക്ക് ആൻസർ കിട്ടി. രണ്ടാമത്തത് സങ്കല്പ പ്രകാരം പതിനഞ്ചാമത്തെ കുട്ടിയുടെ മാർക്ക് എത്ര, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കള്ളിയിലാക്കിയില്ലേ, ആ കള്ളിയിലാക്കിയിൽ ഇവിടെയുള്ള നമ്പർ ഇല്ലേ, അതിൻ്റെ തൊട്ടടുത്ത നമ്പറേ പരീക്ഷ ചോദിക്കുള്ളൂ, വേറെ ഒരു നമ്പറും ചോദിക്കൂല. ഇവിടെ പതിനാലാണെങ്കിൽ നിങ്ങൾ പരീക്ഷ ചോദിക്കാം പതിനഞ്ചാമത്തെ എത്ര ആണ്. ചിലപ്പോൾ ഇവിടെ ഇരുപത്തൊന്ന് ചോദിക്കും, അടുത്ത ചോദിക്കും ഇരുപത്തിരണ്ട് എത്ര. ചിലപ്പോൾ ഇവിടെ പതിനാറായിരിക്കും, പതിനഞ്ച് ചോദിക്കും, അപ്പോൾ ഇവിടെ പതിനാറാമത്തെ ചോദിക്കുള്ളൂ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും പതിനഞ്ചാണ് ചോദിച്ചതെങ്കിൽ പതിനഞ്ച് സമം, ഓക്കെ പതിനഞ്ചാണ് ചോദിച്ചതെങ്കിൽ പതിനഞ്ച് സമം. ശ്രദ്ധിച്ചോളൂ മക്കളെ, ഇത് ഏത് ചോദ്യം വന്നാലും ഇതാണ് മെത്തേഡ്. പതിനഞ്ച് സമം നമുക്കറിയാം പതിനാലിനോട്, ഇതൊരു ഇക്വേഷൻ ആണ് ഓർത്ത് വെക്കുക, ഡി ബൈ ടു ആണ് ചെയ്യേണ്ടത്. പതിനാല് പ്ലസ് ഡി ബൈ ടു, ഇത് അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. പതിനാല് പ്ലസ് ഡി ബൈ ടു ഏത് ചോദ്യം വന്നാലും, ഇതുപോലെ ഒന്ന് രണ്ട് ചോദ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോളൂ. നിങ്ങളുടെ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോളൂ, ആ ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, പതിനഞ്ചാമത്തെ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, പതിനാലിനോട് ഡി ബൈ ടു കൂട്ടാം. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടോ എന്താണ് ഡി എന്ന്? ഡി കാണാൻ വളരെ സിമ്പിൾ ആണ്, പദ വ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം അഥവാ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. മുപ്പതിൽ നിന്നും ഇരുപത് കുറയ്ക്കുക ബൈ ഇരുപത്തിനാലിൽ നിന്നും പതിനാല് കുറയ്ക്കുക. ഓക്കെ, അതായത് ഇത് മൈനസ് ഇത് ബൈ ഇത് മൈനസ് ഇത്. അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടും, പത്ത് ബൈ പത്ത് കിട്ടും, ദാറ്റ് ഈസ് ഇക്വൽ ടു ഒന്ന് കിട്ടും. ഓക്കെ, അപ്പം അത് കാണാൻ വളരെ സിമ്പിൾ ആണ്. എക്സ് പതിനഞ്ച് കാണാൻ എന്ത് ചെയ്താൽ മതിടാ, എക്സ് പതിനാലിനോട് ഡി ബൈ ടു എന്നല്ലേ പറഞ്ഞേ. അപ്പൊ എക്സ് പതിനാല് എത്ര, എക്സ് പതിനാലായിട്ട് നമ്മൾ എടുക്കുന്നത് ഇരുപതാണ്. ഓക്കെ, അപ്പൊ എത്ര കിട്ടും, ഇരുപത് എ പ്ലസ് ഡി ബൈ ടു അഥവാ ഒന്ന് ബൈ രണ്ട്. അപ്പൊ ഇരുപത് പോയിന്റ് അഞ്ച് കിട്ടും. ക്ലിയർ ആണോ, ക്ലിയർ ആണോ മക്കളെ? വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെ തന്നെ പരീക്ഷ ചോദിക്കും പതിനഞ്ചാമത്തെ എത്ര. അത് കാണാൻ നിങ്ങൾ ആദ്യം തീർക്കുക പതിനാലിനോട് ഡി ബൈ ടു കൂട്ടുക, ഡി കാണാൻ ഇക്വേഷൻ കണ്ടെത്തുക, ആൻസർ ചെയ്യുക. അപ്പോൾ പതിനാലിൻ്റെ നേരെ എത്ര ഉള്ളത്, ഇരുപതാണ്. സോ ഇരുപത് പ്ലസ് ഡി ബൈ ടു. അടുത്ത് നമ്മളോട് ചോദിച്ചത് മധ്യമം അഥവാ മീഡിയൻ എത്ര എന്നാണ്. മധ്യമം അഥവാ മീഡിയൻ, മീഡിയൻ എത്ര എന്ന് ചോദിക്കും മക്കളെ, അതിന് മൂന്ന് മാർക്കായിരിക്കും. മീഡിയം കാണാൻ ഒരു പണിയില്ല, നമുക്കറിയാം പതിനെട്ടാമത്തെ അതാണ് ശരിക്കും മീഡിയം വരുന്നത്. ഇത് സങ്കല്പമാണ്, ശരിക്കും മീഡിയം വരുന്നത് എത്ര എന്താ, പതിനെട്ടാണ്. അത് കാണാൻ നമുക്ക് ഇപ്പോൾ ഓൾറെഡി പതിനഞ്ചാമത്തെ അറിയാം, അതിനോട് മൂന്ന് തവണ ഡി കൂട്ടിയാൽ മതി. മൂന്ന് പതിനഞ്ചിനോട് മൂന്ന് വട്ടം കൂട്ടുമ്പോഴാണ് പതിനെട്ട് കിട്ടുന്നത്. അപ്പൊ ആൻസർ പതിനഞ്ചിന്റെ എത്ര, ഇരുപത് പോയിന്റ് അഞ്ച് പ്ലസ് മൂന്ന് ഇൻറ്റു ഡി, ഡി എന്ന് പറഞ്ഞാൽ ഒന്നാണ്. അപ്പൊ ആൻസർ എത്ര, ഇരുപത് പോയിന്റ് അഞ്ച് പ്ലസ് മൂന്ന് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇരുപത്തി മൂന്ന് പോയിന്റ് അഞ്ച്. ഇത്ര ഏരിയ ഫുൾ മാർക്കാണ്. മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ മറക്കരുത്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എല്ലാവരും അങ്ങോട്ട് വരിക. മക്കളെ ഞാൻ ഈ ചാപ്റ്ററിലെ മെയിൻ ആയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നാല് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഒരു മാധ്യമവും മൂന്ന് മാധ്യമവുമാണ്. അതിൽ പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കുക ഇതിൽ നിന്നൊരു രണ്ട് മാർക്കും ഇതിൽ നിന്നൊരു ആറ് മാർക്കും. അപ്പൊ എട്ട് മാർക്കാണ് മിക്കവാറും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ചിലപ്പോൾ ഇതിൽ നിന്നൊരു ചോദ്യം വന്നേക്കാം. ഓക്കെ, ഇത് വളരെ ഈസിയാണ്. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ചെയ്ത ആൻസർ ചെയ്താൽ ഇതെങ്ങനെ ചെയ്താൽ, അതായത് ആരോഹണക്രമം അവരോഹണക്രമം, ഇത് വന്നാൽ നിങ്ങൾ ഇതുപോലെ വരെ വരെ എഴുതുക. എന്നിട്ട് സാധാ പോലെ ഉത്തരം കിട്ടിയതിൻ്റെ നേരെ അടിയത്തെ നമ്പർ എഴുതിയാൽ മതി. ഇത് പരീക്ഷ ചോദിക്കാൻ ചാൻസ് കുറവാണ്. അഥവാ ചോദിച്ചാൽ നിങ്ങൾ ചെയ്താൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൂന്നാമത്തെ മോഡലാണ് ക്ലാസ് അഥവാ മധ്യ ഇത് തന്നിട്ട്. ഇതിൽ നിന്ന് ഒരു ചോദ്യം, മൂന്ന് ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് 90% ഉണ്ടാവാറുള്ളത്. ഒന്നാമത്തെ ഇത്, രണ്ടാമത്തത് അസ്യൂംഡ്, മൂന്നാമത്തെ ഇത്. ഈ മൂന്ന് ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് എക്സാമിന് ഉണ്ടാവില്ല. അതിന് ആറ് മാർക്ക് ഉണ്ടാവും. ഇതിന് മൂന്ന് മാർക്ക്, ഇതിന് ഒരു മാർക്ക്, ഇതിന് രണ്ട് മാർക്ക്. ഓക്കെ, സോ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും എന്താക്കുക, അടിച്ച് പൊളിക്കുക. പിന്നെ അല്ലേ വേണ്ടല്ലേ. ഓക്കെ, സോ മക്കളെ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.